students, ഇനി നമ്മൾ നോക്കുന്നത് example for partial linkage ആണ്. Incomplete linkage നുള്ള example ആണ്. ഇതാണ് Morgan's works on Drosophila എന്ന് പറയുന്ന ഒരു example ആണ് ഈ ഇതിൽ പറയുന്നത്. Then in Drosophila complete linkage is observed for all the genes in all chromosomes when the male parent is heterozygote. ഇവിടെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ കംപ്ലീറ്റ് ലിങ്കേജ് ആണ് എപ്പോഴും കാണുന്നത് എല്ലാ ക്രോമസോമിലും മെയിൽ പാരന്റ് ഹെട്രോസൈഗസ് കണ്ടീഷനിലാണെങ്കിൽ കാണുന്നത്. ബട്ട് വെൻ മെയിൽ പാരന്റ് ഇസ് ഹോമോസൈഗസ് കണ്ടീഷൻ ഹോമോസൈഗോട് ദി ഇൻകംപ്ലീറ്റ് ലിങ്കേജ് ഇസ് ഒബ്സേർവ്ഡ്. ഓക്കെ, അപ്പൊ മെയിൽ പാരന്റ് ഏതാണോ അതിനനുസരിച്ചിട്ടാണ് ലിങ്കേജ് നടക്കുന്നുണ്ടോ അതോ ലിങ്കേജ് ഇൻകംപ്ലീറ്റ് ലിങ്കേജ് ആണോ അതാ ക്രോസിംഗ് ഓവർ നടക്കുമോ എന്നൊക്കെ തീരുമാനിക്കുന്നത്. അപ്പൊ ഫസ്റ്റ് ഈ ഒരു കാര്യം മനസ്സിലാക്കി വെക്കുക. ഇനി നമുക്ക് നോക്കാം മോർഗൻ എന്താണ് ചെയ്ത് നോക്കിയതെന്ന്. ടു സ്ട്രെയിൻസ് ഓഫ് ഡ്രോസോഫില, വൺ വിത്ത് പർപ്പിൾ എ ആൻഡ് ദ വെസ്റ്റീജിയൽ വിങ്സ് ആൻഡ് ദ അതർ വിത്ത് റെഡ് ഐസ് ആൻഡ് ലോങ് വിങ്സ്. ഇനി ഈ പർപ്പിൾ ഐസും വെസ്റ്റീജിയൽ വിങ്സും ഉള്ളതാണ് മ്യൂട്ടന്റ്. അതായത് അത് എന്താണ് റിസസീവ് ആണ്, കണ്ടീഷനിൽ കാണപ്പെടുന്നതാണത്. ബട്ട് ഇൻ ദ കേസ് ഓഫ് വൈൽഡ് ടൈപ്പ് റെഡ് ഐസ് ആൻഡ് ലോങ് വിങ്സ് അത് ഡോമിനന്റ് കണ്ടീഷനിലായിരിക്കും കാണപ്പെടുക. ദെൻ ഇത് നോക്കൂ, മോർഗൻ ക്രോസ് ദ പർപ്പിൾ വെസ്റ്റീജിയസ് സ്ട്രെയിൻ വിത്ത് ദ ട്രൂ ബ്രീഡിംഗ് റെഡ് ലോങ് വെറൈറ്റി. ട്രൂ ബ്രീഡിംഗ് എന്ന് പറയുമ്പോഴാണ് ഡോമിനന്റ് കണ്ടീഷനിൽ രണ്ടും വരിക, അല്ലാത്തതിൽ ചിലപ്പോൾ ഹെട്രോസൈഗസ് ആയിട്ടുള്ളതും വരും. ഓക്കെ, അപ്പോ ഇവിടെ എന്താന്ന് വെച്ചാല് ട്രൂ ബ്രീഡിംഗ് ആയിട്ടുള്ള റെഡ് ലോങ് വെറൈറ്റിനെയും അതുപോലെ തന്നെ പർപ്പിൾ വെസ്റ്റീജിനെയും തമ്മിൽ ക്രോസ് ചെയ്തു മോർഗന്. എഫ് വൺ ഹൈബ്രിഡ് വേർ റെഡ് ലോങ് ഹെട്രോസൈഗസ്. അപ്പൊ രണ്ടാമത് എഫ് വൺ ആയപ്പോ എന്തായത്, ഹെട്രോസൈഗസ് കണ്ടീഷനിലുള്ള ഒരു റെഡ് ലോങ് ആണ് കിട്ടിയത് മൂപ്പിന്. ദെൻ ഇതാണ് അവിടെ ക്രോസ് കൊടുത്തിട്ടുള്ളത് വെസ്റ്റീജിയല്, അതായത് പർപ്പിൾ വെസ്റ്റീജിയലും. ഈ പറയുന്നത് കംപ്ലീറ്റ് ലിങ്കേജ് വരുമ്പോഴുള്ള സംഭവിക്കുന്നത് എന്താണ് ടെസ്റ്റ് ക്രോസിൽ എന്നുള്ളത്. പർപ്പിൾ വെസ്റ്റീജിയലും റെഡ് ലോങ് കൂടി ക്രോസ് ചെയ്തപ്പോൾ റെഡ് ലോങ് ഹൈബ്രിഡ് ആണ് കംപ്ലീറ്റ് ലിങ്കേജ് ആവുമ്പോൾ വരുന്നത്. ഇൻ കേസ് ഓഫ് എ ടെസ്റ്റ് ക്രോസ് ഓബ്വിയസ് ഇനി ഇൻകംപ്ലീറ്റ് ലിങ്കേജ് ആവുമ്പോഴും എന്താണ് ഇങ്ങനെ റെഡ് ലോങ്ങും പർപ്പിൾ വെസ്റ്റീജിയലും കൂടി ക്രോസ് ചെയ്ത സമയത്ത് എന്താണ് സംഭവിക്കുന്നത്, അത് ഈ സമയത്തും വരുന്ന പർപ്പിൾ വെസ്റ്റീജിയലും റെഡ് ലോങ്ങും ആണ് വരുന്നത്. അതായത് ഇവിടെയും ടെസ്റ്റ് ക്രോസ് നടത്തിയപ്പോ അങ്ങനെ തന്നെയാണ് വരുന്നത്. ഇനി നോക്കൂ, ഇനി നമുക്ക് പറയാനുള്ളത് എന്താണ് ഈ ഇൻകംപ്ലീറ്റ് ലിങ്കേജിൽ നടക്കുന്നത് എന്നാണ്. അതായത് ഇവിടെ റെഡ് ലോങ് ജസ്റ്റ് ഒന്ന് ഇത് നോക്കിയിട്ട് പറയാം. ടെസ്റ്റ് ക്രോസ് ഓഫ് എഫ് വൺ മെയിൽ വിത്ത് പർപ്പിൾ വെസ്റ്റീജിയൽ ഫീമെയിൽ പ്രൊഡ്യൂസ് എ ടെസ്റ്റ് ക്രോസ് പ്രോജനി ഓഫ് റെഡ് ലോങ് ആൻഡ് പർപ്പിൾ വെസ്റ്റീജിയൽ ഫ്ലൈസ് ഓൺലി വിത്ത് വിതൗട്ട് നോൺ പാരന്റൽ റീകോമ്പിനൻസ് ടൈപ്പ്. ദിസ് റിവീൽസ് കംപ്ലീറ്റ് ലിങ്കേജ് ഡ്യൂ ടു ദ ആബ്സെൻസ് ഓഫ് ക്രോസിംഗ് ഓവർ ആൻഡ് ഇൻഡിപെൻഡൻസ്. അതാണ് നമ്മൾ ആദ്യം പറഞ്ഞ കേസിൽ സംഭവിച്ചത്. കംപ്ലീറ്റ് ലിങ്കേജ് ആണ് ഇവിടെ നടന്നത്, അതുകൊണ്ട് എന്താണ് അങ്ങനെയുള്ള ക്രോസ് ചെയ്തതൊന്നും വന്നിട്ടില്ല എന്നാണ് പറയുന്നത്. ഏതൊക്കെയെന്ന് വെച്ചാല് റെഡ് ലോങ് പർപ്പിൾ വെസ്റ്റീജിയൽ ഇത് രണ്ടുമാണ് വരുന്നത്. റീകോമ്പിനന്റ് പർപ്പിൾ ലോങ്ങും റെഡ് വെസ്റ്റീജിയലും ആണ് വരുന്നത്. ഇങ്ങനെ വരാൻ കാരണം എന്താന്ന് വെച്ചാല് അപ്പൊ റേഷ്യ എങ്ങനെയാന്ന് വെച്ചാല് ഈക്വൽ 1:1:1:1 അല്ല വരുന്നത്, അതിന് പകരം മോഡിഫൈഡ് റേഷ്യാണ് വരുന്നത്. 8:1:1:6 ആണ് റേഷ്യോ വരുന്നത്. ഇതാണ് ആ ഓരോന്നിലും വരുന്ന ഏതാണെന്നുള്ളത്. അപ്പൊ അതുകൊണ്ടാണ് ഇത് പാർഷ്യൽ ലിങ്കേജ് ആണെന്ന് എക്സാമ്പിൾ ആണെന്ന് പറയുന്നത്. അതായത് ഇപ്പൊ പറഞ്ഞ നമ്മൾ ചുരുക്കം പറഞ്ഞത് എന്താന്ന് വെച്ചാല് ഇവിടെ പറയുന്നുണ്ട് പർപ്പിൾ ഇവിടെ ക്രോസ് ചെയ്ത് കഴിഞ്ഞപ്പോ പർപ്പിൾ വെസ്റ്റീജിലും റെഡ് ലോങ്ങും തമ്മിൽ
ക്രോസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ എന്താണ് നടന്നത്? ഇവിടെ നാല് ലെഗാമേറ്റ്സ് വരുന്നുണ്ട്. എന്നിട്ട് അതിന്റെ ക്രോസ് നടന്ന നമ്മൾ സാധാരണ കിട്ടേണ്ട ഈക്വൽ പ്രൊപ്പോർഷനിലാണ് ഓരോന്നിനെ ഏറ്റവും ക്രോസ് നടന്നിട്ട് 1:1:1 ആണ് റേഷ്യോ വരേണ്ടത്. പക്ഷെ ഇവിടെ റേഷ്യോയില് വ്യത്യാസമുണ്ട്, നാല് റീകോമിനൻസ് കിട്ടുന്നുണ്ടെങ്കിലും റേഷ്യോയില് വ്യത്യാസത്തോടു കൂടിയാണ് ഇൻകംപ്ലീറ്റ് ലിങ്കേജ് ആവുമ്പോൾ വരുന്നത്. ഇത്രയാണ് ഈ പാർട്ട്.